അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോ നൂറുലിയഖീനിലെ നസബു ഷരീഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു വന്നിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരെ പരിചയപ്പെടലാണ്. ഉസൈ എന്നവരെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയത്. അദ്ദേഹത്തിന് അന്നത്തെ സമൂഹത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഫളൽ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. നമുക്കറിയാം, അദ്ദേഹത്തിന് നൽകിയ എല്ലാവിധ സ്ഥാനമാനങ്ങളും അല്ലെ, ഹിജാബത്തുൽ ബൈത്ത്, സിഖായത്തുൽ ഹാജ്, ഇത്താമുൽ മുസമ ബിറ്റിഫാദ, വന്നദുവ, ഇതൊക്കെ അതേപോലെ വല്ലിവ, ഇതൊക്കെയും അദ്ദേഹത്തിന് നൽകിയ ശ്രേഷ്ഠതകളാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പൊ അതിനുശേഷം അത് പിന്നീട് വ്യത്യസ്തമായ രീതിയിൽ വികേന്ദ്രീകരിക്കപ്പെട്ട് അത് മറ്റുള്ളവരിലേക്ക് കൈമാറപ്പെടുകയാണ് ചെയ്തത്. അതിലെ അമ്മൽ ലിവ പതാക എന്താണ് ചെയ്തത്? ഫദാമ ഫീഹിം ഹത്ത അബുതലഹുൽ ഇസ്ലാം. ലിവ അത് ഫദാമ ഫീഹിം, അവരിൽ തന്നെ അത് നിലനിന്നു. ആരാണ് അവര്? പിന്നീട് ലാസ്റ്റ് അവസാനം അബ്ദുദ്ദാറിന്റെ കയ്യിലാണ് അതുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അത് അവരിൽ തന്നെ തുടർന്നു പോന്നു. ഹത്ത അബുതലഹുൽ ഇസ്ലാമു, ഇസ്ലാം അതിനെ നശിപ്പിക്കുന്നതുവരെ, ബാത്തിലാക്കുന്നതുവരെ. എന്നിട്ട് വജാലഹു ഹക്കൽ ലിൽ ഖലീഫത്തി അലൽ മുസ്ലിമീൻ, ഇസ്ലാമിലെ ഒരു ഖലീഫയില് അതിന്റെ ഹക്ക്, അതിന്റെ ബാധ്യത ഏൽപ്പിച്ചു കൊടുക്കുന്നത് വരെ. യദഉഹു ഫീമാൻ യറാഹു സാലിഹല്ലഹു, അവരുടെ കൂട്ടത്തിൽ ആരാണോ സാലിഹായിട്ട് കണക്കാക്കപ്പെടുന്നത്, മനസ്സിലാകുന്നത്, അവരെ അത് ഏൽപ്പിക്കും. ആ രീതിയിൽ അത് മാറി. ഓ കദാലിക്ക നദുവ, അപ്രകാരം തന്നെ നദുവയും പാർലമെന്റ് അതും അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇനി ഖുസൈ ആരാണ്? ഇബ്നു കിലാബ്, കിലാബ് എന്നവരുടെ മകനാണ് ഖുസൈ. മിൻ സൗജിഹി ഫാത്തിമ ബിൻതു സഅദ് വഹിയ യമാനിയത്തുൻ മിൻ അസ്ദശനുവ, അസ്ദശനുവ ഗോത്രത്തിൽപ്പെട്ട യമാനിക്കാരിയാണ് ഇവര്. ആര്? ഹിന്ദ് ബിന്ദ് സരിയ, മുറ എന്നവരുടെ ഭാര്യ, നമ്മുടെ ഖുസൈ എന്നവരുടെ ഉമ്മ. അസ്ദശനുവ എന്നും വായിക്കാം, അസ്ദശനുവ ഗോത്രം അല്ലെങ്കിൽ അസ്ദശനുവ, രണ്ട് രീതിയിലും വായിക്കാറുണ്ട് അല്ലെ. ഇബ്നു മുറ, അപ്പോ കിലാബ് ഇബ്നു മുറ മിൻ സൗജിഹി ഹിന്ദ് ബിന്ദ് സരിയ മിൻ ബനി ഫിഹർ ബിൻ മാലിക്. പിന്നെ ഇബ്നു കഅബ് മിൻ സൗജിഹി വഹ്ഷിയ ബിന്ത് ഷൈബാൻ മിൻ ബനി ഫിഹർ അയല. ഇബ്നു ലുഐ, കഅബ് ഇബ്നു ലുഐ മിൻ സൗജിഹി ഉമ്മു കഅബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉമ്മു കഅബ് എന്നാണ് വിളിക്കാറുള്ളത്, പേര് മാരിയ ബിന്ത് കഅബ് എന്നാണ്. മിൻ ഖലഅ ഗോത്രക്കാരിയാണ്. പിന്നെ ഇബ്നു ഖാലിബ് ലുഐ ഇബ്നു ഖാലിബ് മിൻ സൗജിഹി ഉമ്മി ലുഐ സൽമ ബിന്ത് അംറിൽ ഖുസാഇ, സൽമ ബിന്ത് അംറിൽ അൽ ഖുസാഇ, അൽ ഖുസാഇ ഖുസാഇ ഗോത്രക്കാരിയാണ്. ഇബ്നു ഫിഹർ ഇബ്നു ഫിഹർ ഇബ്നു ഖാലിബ് ഖാലിബ് ഇബ്നു ഫിഹർ മിൻ സൗജിഹി ഉമ്മു ഖാലിബ് ലൈല ബിന്ത് സഅദ് എന്നാണ് പേര്. മിൻ ഹുസൈൽ ഹുസൈൽ ഹുദൈൽ ഗോത്രക്കാരിയാണ്. വ ഫിഹറുൻ ഹുവ ഖുറൈശുൻ ഫീ ഖൗലിൽ അക്തരി, ഫിഹർ എന്നവര് ഖുറൈശിയാണ് എന്നാണ് അധിക ചരിത്രകാരന്മാരും പറയുന്നത്. വ കാനത്ത് ഖുറൈശുൻ, എന്നാൽ ഖുറൈശികള് എത്ര പേരുണ്ടായിരുന്നു, എത്ര വിഭാഗമായിട്ടാണ്, എത്ര കബീലകളായിട്ടാണ്? ഇസ്നത്തൈ അശറത്ത കബീല, 12 കബീലകളാണ് ഖുറൈശികൾ ഉണ്ടായിരുന്നത്. ബനു അബ്ദുൽ മനാഫ് വ ബനു അബ്ദുദ്ദാർ ബിൻ ഖുസൈ വ ബനു അസദ് ബിൻ അബ്ദുൽ ഉസ്സ ബിൻ ഖുസൈ വ ബനു സഹറ ബിൻ കിലാബ് വ ബനു മഖ്സൂം ബിൻ യഖ്ല ബിൻ മുറ വ ബനു തൈമ ബിൻ മുറ വ ബനു അദി ബിൻ കഅബ് വ ബനു സഹമ ബിൻ ഹുസൈസ് ബിൻ അംറി ബിൻ കഅബ് വ ബനു ആമിർ ബിൻ ലുഐ വ ബനു തൈമ ബിൻ ഖാലിബ് വ ബനു ഹാരിസ് ബിൻ ഫിഹർ വ ബനു മുഹാരിബ് ബിൻ ഫിഹർ, ഇതാണ് 12 കബീലകൾ. വൽ മുഖീമൂന മിൻഹും ബി മക്കത്ത, ഇതിൽ നിന്ന് മക്കയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക പേരുണ്ട്. യുസമുനഹു ഖുറൈശുൽ ബിത്താഹ്, ഖുറൈശുൽ ബിത്താഹ് എന്ന പേരിലാണ് മക്കയിൽ താമസിക്കുന്ന ആളുകളെ വിളിച്ചിരുന്നത്. അൽ ബിത്താഹ് എന്ന് പറഞ്ഞാൽ ചരൽക്കല്ലുകൾ, ധാരാളം ചരൽക്കല്ലുകൾ ഉള്ള പ്രദേശമാണ് എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ താഴ്വര എന്ന അർത്ഥത്തിൽ. ഏതായാലും ഖുറൈശികളെ ഖുറൈശുൽ ബിത്താഹ് എന്ന പേരിലും വല്ലദീന ബി ലവാഹിഹ, ഈ മക്കയുടെ പ്രാന്തപ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ ഖുറൈശുൽ ലവാഹിർ എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ അപ്പോ അവസാനമായിട്ട് പരിചയപ്പെടുത്തിയത് ആരെ കുറിച്ചാണ്? ഇബ്നു ഫിഹർ അല്ലെ. അപ്പൊ ഫിഹർ ഇബ്നു മാലിക് മിൻ സൗജിഹി ജന്ദല ബിൻതുൽ ഹറബ് മിൻ ജുർഹും, ഇബ്നു നദുർ മിൻ സൗജിഹി, ഇബ്നു നദുർ എന്ന് പറഞ്ഞാൽ ആരാ? മാലിക് ഇബ്നു നദുർ മിൻ സൗജിഹി ആതിക ബിന്ത് അദ്വ മിൻ ഖൈസ് ഐലാൻ, പിന്നെ ഇബ്നു നദുർ ഇബ്നു കിനാന മിൻ സൗജിഹി ബറ ബിന്ത് മറ ബിൻ ഇദ്, കിനാന ഇബ്നു ഖുസൈമ മിൻ സൗജിഹി അവാന ബിന്ത് സഅദ് മിൻ ഖൈസ് ഐലാൻ, അതേ ഗോത്രത്തിൽ തന്നെ വീണ്ടും. ഇബ്നു മുദ്രിക്ക, പിന്നെ ഇബ്നു മുദ്രിക്ക എന്ന് പറഞ്ഞാൽ ഹുസൈമത്ത് ഇബ്നു മുദ്രിക്ക,
മിൻ സൗജിഹി സൽമ ബിന്ത് അസ്ലം മിൻ ഖലാഅ ഖലാഅ ഗോത്രത്തിൽ തന്നെ. ഇബ്നു ഇല്യാസ് അതായത് മുദ്രികത്ത് ഇബ്നു ഇല്യാസ് മിൻ സൗജിഹി ഖന്ദഫ് അൽ മദ്റൂബി ബിഹ കേളികേട്ട ഒരാളായിരുന്നു ഖന്ദഫ് എന്നുള്ള ആരുടെ ഭാര്യ? ഇല്യാസ് എന്നവരുടെ ഭാര്യ ഖന്ദഫ്. അൽ മദ്റൂബി ബിഹ അൽ മസലു ഫി ഷറഫി വൽ മനഅ, ധൈര്യത്തിന്റെ വിഷയത്തിലും അതേപോലെ ഷറഫിന്റെ വിഷയത്തിലും പ്രതിരോധം, നന്നായിട്ട് ആളുകളെ പേടിപ്പിക്കാനും ആളുകളെ എന്താ പറയാ വല്ലാതെ കൈകാര്യം ചെയ്തിരുന്ന, കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരുന്ന ഒരു ധീര വനിതയായിട്ട് അറിയപ്പെടുന്ന ആളായിരുന്നു ഈ ഖന്ദഫ് എന്നവർ. അതാണ് ഖന്ദഫ് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. അൽ മദ്റൂബി ബിഹൽ മസലു ഫി ഷറഫി വൽ മനഅത്തി, ഷറഫ് മനഅത്തിന്റെ വിഷയത്തിൽ ഉദാഹരണം പറയാറുള്ള സ്ത്രീയായിരുന്നു ഖന്ദഫ് എന്നവർ. എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ വളരെ കേളികേട്ട ധീര വനിതയായിരുന്നു എന്നർത്ഥം. പിന്നെ ഇബ്നു മുള ഇല്യാസ് ഇബ്നു മുള മിൻ സൗജിഹി അർബാബ് ബിന്ത് ജന്ദ ബിന്ത് മഅദ്, പിന്നെ മുളർ ബിന് നിസാർ മിൻ സൗജിഹി സൗദ ബിന്ത് അക്ക്, പിന്നെ നിസാർ ബിന് മഅദ് മിൻ സൗജിഹി മുആന ബിന്ത് ജൗഷം അഞ്ചുറഹും, പിന്നെ അവസാനം മഅദ് ബിന് അദ്നാൻ. ഇവര് ഇവിടെ വരെയാണ് നമ്മുടെ ഉപ്പാപ്പമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരെ പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് പിന്നെ പറയാണ് ഹാദാഹുവൻ നസബുൽ മുത്തഫഖു അലാ സിഹ്ഹതിഹി മിൻ ഉലമാഇ താരിഖ് വൽ മുഹദ്ദിഥീൻ, ഇതാണ് അന്നസബുൽ മുത്തഫഖു അലാ സിഹ്ഹതിഹി, ശരിയായ രീതിയിൽ സഹീഹായി രൂപത്തിൽ ഏകോപിച്ചു വന്ന പരമ്പര. മിൻ ഉലമാഇ താരിഖ് വൽ മുഹദ്ദിഥീൻ, നമ്മുടെ മുഹദ്ദിസുകളുടെയും അതേപോലെ ചരിത്ര ഗവേഷകന്മാരായ പണ്ഡിതന്മാരുടെയും ഒക്കെ അവര് ശരിയാണ് എന്ന് ഏകോപിച്ചു പറഞ്ഞ ഒരു, സഹീഹാണ് എന്ന് ഏകോപിച്ചു പറഞ്ഞ ഒരു പരമ്പരയാണ് ഈ പരമ്പര. അമ്മ നസബു ഫൗകദാലിക്, എന്നാൽ ഇതിനേക്കാളും മേലോട്ട് വന്നിട്ടുള്ള പരമ്പര, ആദിനബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് വരെ പറയുന്ന പരമ്പര, ഫല യസ്ഫ ഫീഹി തൊരീഖുൻ, അത് കൃത്യമായിട്ടൊരു വഴിയിൽ വന്നതായിട്ട്, സഹീഹായി വന്നതായിട്ട് പറയാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. ഗായത്തുൽ അംറ് പരമാവധി പറയുകയാണെങ്കിൽ അന്നഹു മജ്മഉ അലാ അന്ന നസബ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻതഹി ഇലാ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം അബിൽ അറബിൽ മുസ്താറബ, ഏറി വന്നാൽ ഇത്രേ പറയാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അന്നഹു മജ്മഉ, അവര് പണ്ഡിതന്മാര് ഏകോപിച്ച് പറയുന്നത് അലാ അന്ന നസബ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നസബ് അവിടുത്തെ പരമ്പര, യൻതഹി ഇലാ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം, ഇസ്മായിൽ ബിൻ ഇബ്രാഹിം എന്നവരിലേക്ക് അലൈഹി വസ്സലാം അവരിലേക്ക് വന്നെത്തുന്നു, അവസാനിക്കുന്നു എന്നുള്ളതാണ്. ആരാണ് ഇബ്രാഹിം ബിൻ ഇസ്മായിൽ? അബിൽ അറബ്, അറബികളുടെ പിതാവായ അൽ മുസ്താറബ, അൽ അറബുൽ മുസ്താറബ എന്ന് പറയും. അറബുൽ മുസ്താറബ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിലൂടെ വരുന്ന അറബികൾ, അവർക്കാണ് അറബുൽ മുസ്താറബ എന്ന് പറയാറുള്ളത്. യഥാർത്ഥത്തില് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറബി ആയിരുന്നില്ല, അവര് അറബി ആയിരുന്നില്ല. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ജുറുഹും ഗോത്രത്തിലുള്ള ഒരു സ്ത്രീയെ വിവാഹം ചെയ്യലിലൂടെയാണ് അങ്ങനെ ഒരു ബന്ധം വരുന്നത്. എന്നിട്ട് ആ ഗോത്രത്തിൽ നിന്നാണ് ജുറുഹും ഗോത്രം, അവര് അറബികളാണ്, ആ ഗോത്രത്തിൽ നിന്ന് അറബി പഠിച്ചെടുത്തിട്ടാണ് പിന്നീട് അവരിലേക്ക് ലയിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ്, അങ്ങനെയുള്ള അറബുൽ മുസ്താറബ, അറബുൽ ആരിബ എന്നൊക്കെ പറഞ്ഞിട്ട് വിഭാഗങ്ങളുണ്ടല്ലോ, അപ്പം അതാണ് അല്ല അറബുൽ മുസ്താറബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരിലേക്ക് എത്തിച്ചേരുന്ന ഒരു നസബ അത്രേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ കൃത്യമായിട്ട് ഒരു വഴി അതിന് പറയാം. പല രീതിയിലുള്ള പല അരിവായത്തുകളും വന്നിട്ടുണ്ട്, ഒന്നും വിശ്വാസ യോഗ്യമായിട്ട് പറയാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അതേസമയം ഇവിടെ വരെ കൃത്യമായിട്ട് അത് പൂർണ്ണമായിട്ട് മുഹദ്ദിസുകളും ഉലമാഉ താരിഖ് ഒക്കെ അത് ശരിയായ വഴിയിലൂടെയാണ് എന്ന് ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. നസബുൻ ഷെരീഫുൻ കമാത്തറ, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെ, നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ശരിയായ വളരെ പവിത്രമായ ഒരു പരമ്പരയാണിത്. ആബാഉൻ മുത്താഹിറൂൻ വ ഉമ്മഹാത്തുൻ ത്വാഹിറാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കന്മാരൊക്കെയും പരിശുദ്ധരാണ്, മാതാക്കന്മാരും അതേപോലെ തന്നെ പരിശുദ്ധരാണ്. ലം യസൽ അലൈഹി സലാം യന്തഖിലു മിൻ അസ്ലാബി ഉലൈ കൈല അർഹാമി ഹൗലൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലം യസൽ അലൈഹി സലാം യന്തഖിലു മിൻ അസ്ലാബി ഉലൈ ക, ഈ പിതാക്കന്മാരുടെ മുതുകിലൂടെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീങ്ങിക്കൊണ്ടേയിരുന്നു. ഇല അർഹാമി ഹൗലൈ, രണ്ടാമത്തെ ഹൗലൈന്റെ മർജി അവിടത്തേക്ക് ഉമ്മഹാത്തിലേക്ക് അല്ലെ. അപ്പം ഉമ്മഹാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാക്കന്മാരുടെ ഗർഭാശയത്തിലൂടെ, ഗർഭപാത്രത്തിലേക്ക് പിന്നെ ഈ പറയപ്പെട്ട പരിശുദ്ധരായ പിതാക്കന്മാരുടെ മുതുകിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു എന്നർത്ഥം. ഹത്തഖ്താറഹുല്ലാഹു ഹാദിയം മുഹ്ദിയൻ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്മാർഗമുള്ളവരായും സന്മാർഗം നൽകുന്നവരുമായി തെരഞ്ഞെടുക്കുന്നതുവരെ. മിൻ ഔസാത്തിൽ അറബി നസബൻ, പാരമ്പര്യത്താൽ, പരമ്പരയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബികളിലെ ഏറ്റവും അഫ്ളൽ ഔസാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ
അഫ്ലലാണ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള കുടുംബത്തിൽപ്പെട്ട സന്മാർഗം നൽകുന്നവരും സന്മാർഗമുള്ളവരുമായി അള്ളാഹു തെരഞ്ഞെടുക്കുന്നതുവരെ. ഫഹുവ മിൻ സമീമി ഖുറൈശിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ പരമ്പര എന്ന് പറയുന്നത് മിൻ സമീമി ഖുറൈശിൻ, അത് ഖുറൈശികളിൽ ഏറ്റവും എന്താ പറയാ ഖാലിസായ, സമീമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖാലിസായ എന്നർത്ഥത്തിലാണ്, ഏറ്റവും തനിച്ച തനി ഖുറൈശികളിൽ പെട്ടവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലത്തി ലഹ, അതിനുണ്ടായിരുന്നു അൽ ഖിദമുൽ ലൂലാ ഫി ഷറഫി വഉലുവിൽ മകാനതി ബൈനൽ അറബ്, അറബികൾക്കിടയിൽ ഉന്നതമായ ഒരു സ്ഥാനവും അതേപോലെ തന്നെ ഉന്നതമായ ഒരു പവിത്രതയും ഉള്ള ഒരു കുടുംബമാണ് ഖുറൈശി കുടുംബം എന്നുള്ളത് അല്ലെ. വലാ തജിദു ഫി സിൽസിലത്തി ആബാഇഹി, അവിടുത്തെ ആബാഇന്റെ സിൽസിലയിൽ കണ്ടെത്താൻ നിനക്ക് സാധിക്കൂല, ഇല്ല കിറാമൻ, മാന്യന്മാരായ ആളുകളല്ലാതെ. ലൈസ ഫീഹിം മുസ്തറദലും, നീചന്മാരായ ആളുകൾ ആരും തന്നെ അതിലുണ്ടായിരുന്നില്ല, താഴ്ന്നവരായ നീചന്മാരായ ആളുകൾ ഉണ്ടായിരുന്നില്ല. ബൽകുല്ലുഹും സാദത്തുൻ ഖാദ, അവരൊക്കെയും നേതാക്കന്മാരായിരുന്നു എന്ന് കാണാം. വകദാലിക ഉമ്മഹാത്തുൻ وكذلك امهات ابائه من ارفع قبائلهن شأنا, അതേപോലെ തന്നെ ആ ഉമ്മഹാത്ത് അവരുടെ പിതാക്കന്മാരുടെ ഭാര്യമാർ അല്ലെ, അവരും മിൻ അർഫ കബായിലിഹിന്ന ഷഅനൻ, എന്ത് ഏത് നിലക്കും ഔന്നിത്യമായ ഉന്നതമായ കബീലകളിൽ പെട്ടവരായിരുന്നു. വല ശക്ക അന്ന ഷറഫ നസബ് വതഹാറത്തൽ മൗലിദ് മിൻ ഷുറൂത്തിൻ നുബുവത്തി, ഒരു സംശയം തന്നെ ഇല്ല, തീർച്ചയായും പരമ്പര നസബ് ഷറഫുൻ നസബ് അതേപോലെ തൊഹാറത്തുൽ മൗലിദ് അത് മിൻ ഷുറൂത്തിൻ നുബുവത്തി, നുബുവത്തിന്റെ നിബന്ധനകളിൽ പെട്ടതാണ്. എന്ത് തൊഹാറത്തുൽ മൗലിദ്, നല്ല ഒരു ജനനം, പരിശുദ്ധമായ ജനനം ഉണ്ടാവുക, ഒപ്പം തന്നെ പരിശുദ്ധമായ പവിത്രമായ ഒരു പരമ്പരയുണ്ടാവുക എന്നുള്ളത്. വക്കുല്ലുജിത്തിമായും ബൈന ആബായിഹി വ ഉമ്മഹാത്തിഹി, ഇതൊക്കെയും തന്നെ കൃത്യമായിട്ട് ഇജിത്തിമായ ഒരുമിച്ച് കൂടിയ കാര്യമാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അബാവും ഉമ്മഹാത്തിന്റെയും ഇടയിൽ ഈ പറയപ്പെട്ട എല്ലാവിധ ഷർത്തുകളും ഒത്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. കാന ഷറഇയൻ ബി ഹസ്ബിൽ ഉസൂലി അൽ അറബിയത്തി, അറബികളുടെ ഉസൂൽ അനുസരിച്ച്, അറബികളുടെ മാനദണ്ഡങ്ങളും നിയമങ്ങളും അനുസരിച്ച് അതങ്ങനെ തന്നെയായിരുന്നു. വലം യനൽ നസബഹു ഷൈഉ മിൻ സിഫാഹിൽ ജാഹിലിയത്തി, ജാഹിലിയത്തിന്റെ സഫാഹത്തുകളിൽ നിന്ന്, അവരുടെ ആ വേഴ്ചകളിൽ നിന്ന് ഒരു നിലക്കും അവർക്ക് എന്തുണ്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അങ്ങനെ ഒരു അവിഹിത വേഴ്ചയിൽപ്പെട്ട രീതിയിലുള്ള ഒരു നസബും ആയിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര. ബൽ തഹറഹുല്ലാഹു മിൻ ദാലിക, അതിൽ നിന്നൊക്കെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമാക്കി. വൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൃത്യമായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അവിടുത്തെ തിരുസുന്നത്ത് മുറുകെ പിടിച്ച് അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ദിവസം അടുത്ത പാഠം പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.